നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രയേൽ വലിയ ഒരു വിജയത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഹിസ്ബുള്ളകൾ അടിയറവ് പറഞ്ഞു, 2 മാസത്തേക്കെങ്കിലും ഒരു ആക്രമണത്തിന്റെ എല്ലാം അവസാനിച്ചിരിക്കുന്നു. അതായത് വെടിനിർത്തൽ അവിടെ സാധ്യമായിരിക്കുന്നു, സമാധാന കരാറിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു ഒരു വിജയാഹ്ലാദം ഇസ്രയേലിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് ഹമാസ് പരിപൂർണമായും കീഴടങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്കിനി യുദ്ധത്തിന് വയ്യ, ഞങ്ങളില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുവരെയും ഇസ്രയേലിനോട് കൊലവിളി നടത്തിയ ഒരു സംഘമാണ് ഈ യുദ്ധം തുടങ്ങുന്നത്, ഹമാസ് തുടങ്ങി വെച്ചതാണ്. പക്ഷേ ഈ ഒരു വർഷം കഴിയുമ്പോൾ പൂർണ്ണമായും അവർ അടിയറവ് പറഞ്ഞിരിക്കുന്നു. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ വിജയമല്ലേ? 2 ശത്രുക്കളെ അടിയറവ് പറയിക്കാൻ ഇപ്പോൾ ഇസ്രയേലിന് കഴിഞ്ഞിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ ഒരു ഒരു ഇനി ഒരു രാജ്യത്ത്, സ്വന്തം രാജ്യത്ത് അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ കൊണ്ടാടുന്ന ഒരു അവസരമല്ലേ ഒരുങ്ങിയിരിക്കുന്നത്? കാരണം ഇസ്രയേലിന് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദനയായിരുന്നു ബന്ദിമോചനം എന്നുള്ളത്. അപ്പം ലബനനുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടന്നു, ലബനനുമായിട്ട് വെടിനിർത്തൽ ചർച്ചകളിൽ കരാർ ഒപ്പുവെച്ചു. 2 മാസത്തേക്കാണെങ്കിൽ തന്നെയും ലബനന്റെ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള സൈന്യം പിൻവാങ്ങി, ജനങ്ങൾ ലബനനിൽ നിന്നും പോയിട്ടുള്ള ജനങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി. അവിടെയുള്ള കേടുപാട് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിന് അമേരിക്ക തയ്യാറാണെന്ന് പറഞ്ഞു. ബാക്കി നെതന്യാഹു ഗവൺമെന്റും ഇതിനുള്ള എല്ലാ അവസരങ്ങളും ചെയ്തു കൊടുക്കാമെന്നും ജനങ്ങളോട് തിരിച്ചു വരാനും പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഒരു വേദന ഇസ്രയേലിനുണ്ടായിരുന്നു, ബന്ദിമോചനം സാധ്യമായില്ലല്ലോ എന്നുള്ളത്. കാരണം ഹമാസ് എണ്ണത്തിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്, ഹമാസിന് പറയത്തക്ക ഒരു നേതാവില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോഴും ഗാസ ഇല്ല ഒരു സമ്പൂർണമായിട്ടും ഒരു സ്വാതന്ത്ര്യം വന്നു, അല്ലെങ്കിൽ സന്തോഷം വന്നു, സമാധാനം വന്നു എന്ന് പറയാറായിട്ടുണ്ടായിരുന്നില്ല. ലബനനിൽ മാത്രമാണ് ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഹിസ്ബുള്ള മാത്രമാണ് തയ്യാറായത്. അപ്പോഴും ഹമാസ് എന്നൊരു ഗ്രൂപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ഭയം തീർച്ചയായും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനാണ് ഒരു ആശ്വാസം വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഹിസ്ബുള്ള കൂടി കീഴടങ്ങിയതോടുകൂടി ഹമാസിന് നിക്കക്കള്ളിയില്ലാതെയായിരിക്കുകയാണ്. അവർ ഇപ്പോൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളും വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ സമ്മതിക്കാൻ ഹിസ്ബുള്ളയുടെ തീരുമാനത്തെ തുടർന്നാണ് ഹമാസ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. US ഫ്രാൻസും ആണ് ഈ കരാറിൽ, ഹിസ്ബുള്ള കരാറിൽ ഇടനിലക്കാരായിട്ട് വരുന്നത്. സമാധാനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഇത് എന്നാണ് ഹമാസ് പറയുന്നത്. ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നിവ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരെ ഹമാസ് ഗൗരവമായി തന്നെ ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഇതിൽ തന്നെ കുറച്ച് മുൻപ് തന്നെ ഹമാസിന് വീണ്ടും അടി കിട്ടിയിരുന്നു. ഖത്തറിൽ നിന്ന് യാതൊരു സഹായവും ഇനി ഉണ്ടാവില്ല എന്ന് ഹമാസിനോട് പറഞ്ഞിരുന്നു. ഹമാസ് നേതാക്കളെല്ലാം തുർക്കിയിലേക്കാണ് പിന്നീട് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം ചർച്ചകളും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെയാണ് വീണ്ടും ഇപ്പോൾ ഹമാസ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കാം, അതുപോലെ തന്നെ തടവുകാരെ മോചിപ്പിക്കാം, ഈ 2 ചർച്ചകളുമാണ് ഇനി നടക്കാനുള്ളത്. അതിന് ഹമാസ് സമ്മതമാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ വെടിനിർത്തൽ കരാറിന്റെ പുരോഗതി ഇസ്രയേൽ തടയുകയാണ് എന്നാണ് ഹമാസ് ഇതുവരെ ആരോപിച്ചിരുന്നത്. ഇതിനു മുൻപും ഹമാസ് തയ്യാറായിരുന്നു, പക്ഷേ ഒരു വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറാകുന്നില്ല. ഇസ്രയേലിന്റെ ചില കടുംപിടുത്തങ്ങളാണ് ഇതിൽ നിന്ന് തങ്ങളെ വിട്ടു നിർത്തിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഹിസ്ബുള്ള, ഹമാസ് എന്നിവരുടെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടി വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഹമാസ് എന്തായാലും ഇപ്പോൾ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്, ബന്ദികളെ മുഴുവനുമായി തന്നെ മോചിപ്പിക്കാം എന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ചർച്ചകളിൽ തീർച്ചയായും ബന്ദിമോചനത്തിനോടൊപ്പം തന്നെ തടവുകാരെ വിട്ടയക്കുന്നതിനുള്ള ഏതെല്ലാം തടവുകാരെയാണ് വിട്ടയക്കുന്നത് എന്നുള്ള ചർച്ചകൾ കൂടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവരെ ഉപാധികൾ വെക്കാൻ സാധ്യതയുണ്ടല്ലോ. ഇസ്രയേലിന്റെ തടവിലുള്ള പലസ്തീൻകാരെ വിട്ടയക്കണം, അവരിൽ പലരും ഹമാസിന്റെ ചില നേതാക്കളൊക്കെ തന്നെ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ അവർ കീഴടങ്ങിയിട്ട് പറയുമ്പോൾ അവർ ആവശ്യപ്പെടാനുള്ള ഒരു പ്രധാന ആവശ്യമായിട്ട് അവർ പറയാനുള്ളത് ഒരുപക്ഷെ യഹ്യ സിൻവറുടെ ബോഡി വിട്ട് കിട്ടണം എന്നതായിരിക്കണം അവരുടെ ഏറ്റവും വലിയ പ്രധാന ആവശ്യമായിട്ട് പറയുന്നത്. ഒരു കീഴടങ്ങിയ സാഹചര്യത്തിൽ അത് വിട്ടുകൊടുക്കുന്നതിന് ഇസ്രയേലിന് എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ശരിയാണ്, ഹമാസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി
യഹ്യ സെൻവറിന്റെ ബോഡി വിട്ടുകിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളേണ്ടത് ഗാസയിലാണ്. മരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അനുയായികളോട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഈ യഹ്യ സിൻവറിനെ വിട്ടുകിട്ടുക, അദ്ദേഹത്തിന്റെ ബോഡി വിട്ടുകിട്ടുക എന്നുള്ളതാണ്. ഇതുവരെ അവർ ബന്ദികളെ വെച്ച് വിലപേശുകയായിരുന്നു യഹ്യ സിൻവറിന്റെ ബോഡിക്ക് വേണ്ടി. പക്ഷെ അതിലൊന്നും ഇസ്രയേൽ വഴങ്ങുന്നതേ ഇല്ല എന്ന് കണ്ടതോടുകൂടി തന്നെയാവാം ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് യഹ്യ സിൻവർക്കൊരു വീരപരിവേഷം കൊടുത്തുകൊണ്ടുള്ള അന്ത്യകർമ്മങ്ങൾ അവർക്ക് നിർവഹിക്കണം, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനത് ഒരു വ്യത്യാസം അഭിപ്രായം ഇസ്രയേലിനുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ എത്താനുള്ള ഏത് ശ്രമമാണെങ്കിലും അതിനോടെല്ലാം സഹകരിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളുടെ ജനങ്ങൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് ഹമാസ് പറഞ്ഞത്. എന്നുവെച്ചാൽ വളരെ വലിച്ചു നീട്ടാതെ പറയുകയാണെങ്കിൽ, കൊല്ലരുതേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് തന്നെ ഇപ്പോൾ ഇസ്രയേലിൻ്റെ കാലു പിടിച്ച് നെതന്യാഹുവിൻ്റെ കാലു പിടിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നിലിക്കുകയില്ല, ഞങ്ങളെ ഒന്ന് വിട്ടു തരണമേ എന്നുള്ള ഒരു ഇതിലേക്ക് തന്നെയാണ്. അപ്പോൾ ഗാസയിലെ വംശഹത്യ അവസാനിപ്പിച്ചാൽ ബന്ദികളെ എല്ലാവരെയും വിട്ടയക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ നമ്മളുടെ അച്ചടി ഭാഷയിൽ പറയുമ്പോഴാണ് അങ്ങനെയൊക്കെ വരുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ പിടിച്ചവരെയൊക്കെ ഞങ്ങൾ തിരിച്ചു തരാം, ഞങ്ങൾ ഇവിടുന്ന് ഓടിപ്പോക്കോളാം, ഇനി ഞങ്ങളെ കൊന്നു ഒടുക്കല്ലേ, ഇനി ഞങ്ങൾക്ക് വയ്യ എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഈജിപ്റ്റ്, ഖത്തർ, തുർക്കി എന്നിവിടങ്ങളിലെ മധ്യസ്ഥരെ എല്ലാം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. വെടിനിർത്തൽ കരാറിനും തടവുകാരെ കൈമാറുന്നതിനുമുള്ള ഏത് ഇടപാടിനും ഹമാസ് തയ്യാറാണ്. അപ്പൊ എന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഏത് ഇടപാടായാലും. അപ്പൊ ഉപാധികൾ വെക്കാൻ അവർ തയ്യാറല്ല, തയ്യാറല്ല. നിങ്ങൾ വേണേ ഉപാധി വെച്ചോ, തയ്യാറാണ്, ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഇത് തുടങ്ങി വെച്ചത് ഇവരാണ്. ഇതാണ് ഇത് ഏറ്റവും ഇത്രയും ഒരു വർഷം നീണ്ടു നിന്ന ഗാസയുടെ സർവനാശത്തിലേക്ക് തന്നെ ലെബനനെ കത്തിക്കുന്നതിലേക്ക് വരെ ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയതിന് അതിലേക്ക് എത്തിച്ചത് ഈ ഹമാസാണ്. ഹമാസാണ്. അപ്പോ അവരിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി അവർക്ക്. മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഭീതി ഗാസ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. കാരണം ഗാസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ചുവടുറപ്പിക്കാൻ ഒരു സ്ഥലമില്ല. പിന്നീടുള്ളത് പലസ്തീൻ കയ്യേറുക എന്നുള്ളതാണ്. എന്നാൽ അതത്ര എളുപ്പമല്ല. പലസ്തീനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണല്ലോ ഗാസ. ഇവരുടെ സർവ്വസന്നാഹങ്ങളും ഉള്ളത്, ഇവരൊരു കോട്ട ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഗാസയിലാണ്. അതേപോലെ മറ്റൊന്ന് പണിതുയർത്താൻ അവർക്ക് പലസ്തീനിൽ കഴിയില്ല. അപ്പോൾ ഇത് മാത്രമല്ല, നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ്, ഗാസ മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ്. അപ്പോൾ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കായിരിക്കും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവർക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഒന്ന് ഗാസ, ഒന്ന് മറ്റൊന്ന് യഹ്യ സിൻവറിന്റെ ബോഡി. യഹ്യ സിൻവറിന്റെ ബോഡി വിട്ടുകിട്ടാൻ ഹമാസിന് അതിനുള്ള, അതായത് ഒരാക്രമണം നടത്താൻ ആ സമയത്തൊന്നും ഇസ്രയേലിനോട് പൊരുതാനുള്ള ശേഷിയില്ലാതെ തകർന്നടിഞ്ഞു കിടക്കുന്ന സമയത്താണ്. ശ്രദ്ധിച്ചാൽ മതി, അതായത് ഈ അടുത്ത സമയങ്ങളിൽ ടെൽ അവീവിലേക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളകളാണ്. ടെൽ അവീവിലാണ് യഹ്യ സിൻവറിന്റെ ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടെൽ അവീവിലെ പല കേന്ദ്രങ്ങൾ എവിടെയാണെന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയില്ല. ആ സമയത്ത് ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ളകൾ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയ ചില പ്രദേശങ്ങളുണ്ട്. അതിൽ ഒന്ന് ഹൈഫ തുറമുഖമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതായത് ഈ കഴിഞ്ഞിടകളിൽ ഹിസ്ബുള്ളകൾ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയതിൽ ചില പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് അതിരൂക്ഷമായ ആക്രമണം തുടർച്ചയായി നടത്തി. അതും ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചും ചില പ്രദേശങ്ങളിലേക്ക്, അതായത് ഒന്ന് ടെൽ അവീവ്, രണ്ട് ഹൈഫ തുറമുഖം, മറ്റൊന്ന് ജെറുസലേം, പിന്നീട് നെതന്യാഹുവിന്റെ വീടിരിക്കുന്ന ആ പ്രദേശം, ഈ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. നെതന്യാഹുവിന്റെ വീട്ടിലേക്ക് ആക്രമണം നടത്തുന്നത്, അതായത് നെതന്യാഹുവിനെ ഞങ്ങൾക്ക് ലക്ഷ്യം വെക്കാൻ കഴിയും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മറ്റ് മൂന്ന് പ്രദേശങ്ങളിലേക്ക് ഇവർ തുടരെ തുടരെ ആക്രമണം നടത്തി. അതായത് അവർ കരുതുന്നു ഈ മൂന്ന് പ്രദേശങ്ങളിൽ എവിടെയോ യഹ്യ സിൻവറിന്റെ ബോഡിയുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു അവിടേക്ക് ആക്രമണം നടത്താനുള്ള നീക്കം നടത്തുന്നത്. പക്ഷേ അത് പാളിപ്പോകുകയാണ് ചെയ്തത്. പിന്നീട് ആക്രമണം വലിയ രീതിയിൽ ഹിസ്ബുള്ളകൾ നടത്തിയില്ല, കാരണം കഴിയുന്നില്ല അവർ എന്ന് അവർക്ക് ബോധ്യമായി. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഇപ്പൊ വെടിനിർത്തലിന് വന്നത്. അപ്പൊ ഇസ്രയേല് ഹിസ്ബുള്ള വെടിനിർത്തലിന് തയ്യാറായി. അപ്പൊ ഹിസ്ബുള്ള ഇപ്പൊ വെടിനിർത്തലിന് തയ്യാറായി, അവർ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ഹമാസിനെ പിന്നെ സഹായിക്കാൻ ആരുമില്ല. ഇപ്പൊ യഹ്യ സിൻവറിന്റെ മൃതദേഹം തപ്പിത്തെറിയാൻ ഹിസ്ബുള്ളകളെ വന്നിരുന്ന പോലെ ഇനി ഇവരെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ കൂടി വന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹമാസ് ഇത്ര പെട്ടെന്ന് തന്നെ ഇനി ഒരു വെടിനിർത്തലിന് തയ്യാറാകുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഖത്തറിന്റെ സുരക്ഷ ഇനിയില്ല എന്നറിയാം. അപ്പൊ ഇത്രയ്ക്കായതോടുകൂടി ഹമാസിന്റെ ചിറകൊടിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി ഗസയിലും വെടിനിർത്തലിന് മുൻകൈ എടുക്കുമെന്ന് യു എസ് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഹമാസ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു കീഴടങ്ങൾ തന്നെയാണ് എന്നാണ് ഇസ്രയേൽ അതിനെ പറയുന്നത്. വടക്കൻ ഇസ്രയേലിലേക്ക് ജനങ്ങളെ എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് നെതന്യാഹു പറയുന്നത്. ലിറ്റാനി നദിക്ക് ഇക്കരെ ഇനി ഹിസ്ബുള്ള പ്രവേശിക്കില്ല, ഗാസയിൽ ഇനി ഹമാസ് ഉണ്ടാവില്ല. അപ്പോ വളരെ ശാന്തമായ ഒരു പശ്ചിമേഷ്യ എന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾക്ക് അതിനെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ എന്നുള്ള ഇതാണ് ഇനി നമുക്ക് നോക്കി കാണേണ്ടത്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകൾ കൃത്യമായി നടന്നിരിക്കുന്നത്, അതായത് ഈ യുദ്ധം ഞാൻ തുടങ്ങുന്നത് ഭീകരരെ ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് അപ്പോൾ ഹിസ്ബുള്ളകൾ ഇങ്ങോട്ട് വന്ന് കീഴടങ്ങുന്നു, ഹമാസും ഇങ്ങോട്ട് വന്ന് കീഴടങ്ങുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി, ഹിസ്ബുള്ളകൾ പിന്മാറിയത് തന്നെ അവർക്ക് വലിയ തിരിച്ചടിയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇരട്ട പ്രഹരമാണ് ഹമാസും കൂടി പിന്മാറുന്നത്. അപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ഈ യുദ്ധം നിർത്താൻ പോകുന്നില്ല എന്ന്. അതായത് ബന്ദിമോചനം വൈകുമ്പോഴെല്ലാം തന്നെ അദ്ദേഹത്തിന് നേരെ രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത്, അവരോട് പറഞ്ഞത്, കീഴടങ്ങിക്കൊണ്ട് ഒരു ബന്ദിമോചനത്തിന് ഞാൻ തയ്യാറല്ല എന്ന് ഇസ്രയേൽ പറഞ്ഞു. ഞാൻ ആർക്കും മുന്നിൽ 13 മാസമായിട്ട് ഈ ഒരൊറ്റ പേരിലാണ് ഇസ്രയേൽ അല്ലെങ്കിൽ നെതന്യാഹു പിടിച്ചിരുന്നത്. അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന്. അപ്പോഴൊക്കെയും പറഞ്ഞിരുന്ന ഇതാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഞാൻ ഭീകരതയ്ക്ക് മുന്നിൽ തലകുനിക്കില്ല, എന്റെ രാജ്യവും തലകുനിക്കില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ അത് അക്ഷരം പ്രതി അദ്ദേഹം പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് മറ്റൊരു കാര്യത്തിലും കൂടി ഒരു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് സുരക്ഷിതമാക്കിയത് മുൻപോട്ടുള്ള. അതായത് ഇസ്രയേലിന്റെ അധികാര കസേരയിൽ, പ്രധാനമന്ത്രി കസേരയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടായെങ്കിൽ മാത്രമേ ഇസ്രയേലിന് ഒരു സുരക്ഷയുള്ളൂ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ ഒരു ബോധ്യം എല്ലാ ജൂതരുടെ ഉള്ളിലേക്കും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിമർശിക്കുന്ന ജൂതരുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ എങ്കിൽ കൂടിയും ഒരു ബഹുഭൂരിപക്ഷം ജൂത ജനതയെ താൻ സംരക്ഷകനാണ് എന്ന് അവർക്ക് മുന്നിൽ തെളിയിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിഞ്ഞു എന്നുള്ള ാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. വലിയ വിജയം തന്നെയാണ്. അബു സുഹരിയാണ് ഇപ്പോൾ ഹമാസിന്റെ ഒരു കാര്യങ്ങളെല്ലാം പറയുന്ന നേതാവ് എന്ന് പറയുന്നത് അബു സുഹരിയാണ്. അബു സുഹരിയും പറഞ്ഞതാണ് ഗാസയിലെ ജനങ്ങൾക്കെതിരെയുള്ള വംശഹത്യ, ആ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിന് വഴിയൊരുങ്ങും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മാത്രമേ ഈ അബു സുഹരിയും ആവശ്യപ്പെടുന്നുള്ളൂ, ഇനി ജനങ്ങളുമായി അല്ലെങ്കിൽ ഇനി ഞങ്ങളെ കൊല്ലരുത്, ആ ഒരു തീരുമാനത്തിൽ കരാറിന് നിങ്ങൾ തയ്യാറാണ്. ഇനി ഒരു കാര്യത്തിലും കൂടി ബെഞ്ചമിൻ നെതന്യാഹു വിജയിക്കുമോ എന്നുള്ളത് പ്രധാനമാണ്. കാരണം ജെറുസലേം അതാണ് ഇവർക്ക് വേണ്ടത്. ജെറുസലേമിന്റെ പേരിലാണ് ഈ രണ്ട് കൂട്ടരും തമ്മിൽ എല്ലാ കാലത്തും അടി നടക്കുന്നത്. ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണെങ്കിൽ ജെറുസലേമിൽ ഇനി ഉണ്ടാകരുത് എന്നുള്ള ഒരു ഒരു ഉറപ്പ് നേടിയെടുക്കാൻ, കാരണം ഉപാധികൾ ഇല്ലാതെ തന്നെ കീഴടങ്ങാൻ ഹമാസ് തയ്യാറാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ജെറുസലേം കൂടി പറയുന്ന അവരുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ പള്ളി എന്ന് പറയുന്നത് ജൂതർക്കുള്ളത് ജെറുസലേമിലാണ്, അവരുടെ പുണ്യഭൂമി അത് മാത്രമാണ്. ബാക്കിയുള്ളവരും പറയുന്നുണ്ട് അത് അവരുടെ പുണ്യഭൂമിയാണ് എന്നുള്ളത്. ജെറുസലേം രണ്ടു കൂട്ടരെയും അറബികളുടെയും ഇവരുടെയും പറയുന്നുണ്ടെങ്കിൽ പോലും ഇവര് പ്രധാനമായിട്ടും കാണുന്നത് ഒരേ ഒരു സ്ഥലത്തിനെ മാത്രമേ ഇവര് ദൈവസ്ഥാനമായിട്ട് കരുതുന്നുള്ളൂ, അത് ജെറുസലേമാണ് ജൂതരുടെ. അപ്പൊ യഥാർത്ഥ ജൂത പള്ളി ഉള്ളത് ജെറുസലേമിലാണ് എന്നാണ് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത്. അപ്പോ അവരുടെ അസ്തിത്വം അവിടെയാണ്. അപ്പൊ അത് ഒരിക്കലും, അപ്പൊ ജൂതരുടെ ബൈബിളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേലിനെ എന്നും യഹോവ രക്ഷിക്കുമെന്ന് പറയുന്ന ബൈബിൾ വചനം ഇപ്പോ സത്യമാകുന്നത് പോലെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന് ഒരു വിജയം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.
എന്തായാലും ഇപ്പൊ ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദം അവസാനിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. പക്ഷെ അത് പൂർണ്ണമായും അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇവർ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് പറയും. ഇതിനു മുൻപും ഇരു കൂട്ടരും തമ്മിൽ യുദ്ധം നടക്കുമ്പോഴും ഇതുപോലെ തന്നെ അവസാന നിമിഷം ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ച് പിന്മാറിയവരാണ് ഹമാസ്. എന്തായാലും ഒരു വർഷം മിഡിൽ ഈസ്റ്റിനെ മൊത്തം പിടിച്ചു കുലുക്കിയിട്ടുള്ള സംഘർഷങ്ങൾ തന്നെയായിരുന്നു ഈ ഹമാസ് ഹിസ്ബുള്ള ഹൂതികളുമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്കാണ് യു എസും ഫ്രാൻസും മുന്നോട്ട് എത്തിയതും. അവരുടെ ഒരു നയതന്ത്ര വിജയം തന്നെയാണ് ഇപ്പോൾ എത്തിയിട്ടിരിക്കുക. ഇന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നിമിഷം ഇവിടെ പറയുന്ന വെടിനിർത്തൽ എന്നുള്ള ഒരു സന്തോഷ വാർത്ത എന്നുള്ളത് തീർച്ചയായും അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് വേണമെങ്കിൽ യു എസിനും ഫ്രാൻസിനും തന്നെയാണ് കൊടുക്കാവുന്നത്. അവർ തന്നെയാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം. ജനങ്ങൾ വീണ്ടും ഒരു സമാധാനത്തിലേക്ക് കാര്യമാണ് പറയുന്നത്. അവർ സമാധാനത്തിലേക്ക് എത്തട്ടെ. അവർക്കാണല്ലോ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ കെടുതികൾ ഉണ്ടായിട്ടുള്ള മനുഷ്യർ അവരാണ്. അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ. എന്തായാലും വളരെ പ്രത്യാശ ഉണ്ടാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.